Hello friends, welcome to a new video of Ashwin and Current Affairs. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ എഡിഷൻ സീരീസിലെ അഞ്ചാമത്തെ വീഡിയോ ആണ്. അപ്പോൾ അതോടുകൂടി നമ്മുടെ പെൻഡിങ് കറണ്ട് അഫയേഴ്സ് ഏകദേശം നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം കവർ ചെയ്തതായിട്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് ഈ വീക്കിലി കറണ്ട് അഫയേഴ്സ് ആയിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അതെല്ലാം സ്പെഷ്യൽ ടോപ്പിക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിന്റെ പേര് വെച്ചുള്ള കറണ്ട് അഫയേഴ്സ് വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ സ്പെഷ്യൽ എഡിഷൻ വീഡിയോയിൽ അവസാനത്തെ സീരീസിലെ അവസാനത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോ അതിലേക്ക് പോവാം. അതിലെ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ആന്ധ്രാപ്രദേശ് ചീഫ് മിനിസ്റ്റർ ആരാണെന്നുള്ളത്. നമുക്കറിയാം ഈ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് മിനിസ്റ്റേഴ്സും ഗവർണേഴ്സും ഒരു ലിസ്റ്റ് ആയിട്ട് എടുത്ത് പഠിച്ചാൽ പഠിക്കാനായിട്ട് കുറെ സമയം എടുക്കും. നമുക്കത് പെട്ടെന്ന് മനസ്സിലിരിക്കാനായിട്ട് പാടുവാണ്. അപ്പൊ ഇതേപോലുള്ള എന്തെങ്കിലും കറണ്ട് അഫയേഴ്സ് ന്യൂസുമായിട്ട് ലിങ്ക് ചെയ്ത് അങ്ങനെയുള്ള പേരുള്ള ഒറ്റയ്ക്കൊറ്റയ്ക്ക് പഠിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എളുപ്പത്തിൽ നമ്മുടെ മനസ്സിൽ അത് നിൽക്കും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് നമ്മുടെ ന്യൂസ് പേപ്പറിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശ് ടു ലോഞ്ച് നവോദയം സ്കീം ടു റിവൈവ് സിക്ക് MSME. അതായത് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിനെ റിവൈവ് ചെയ്യാനായിട്ട് ആന്ധ്രാപ്രദേശ് നവോദയം എന്നൊരു സ്കീം ലോഞ്ച് ചെയ്യുന്നു എന്നൊരു ന്യൂസ് ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഈ പേര് പഠിക്കേണ്ടത്. അപ്പൊ ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്ററാണ് വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി. മുൻ മുഖ്യമന്ത്രി വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ മകനാണ് ഇദ്ദേഹം. അപ്പോ ഈ ഇടയ്ക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നി, അപ്പോഴാണ് ആന്ധ്രാപ്രദേശിലെ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. അദ്ദേഹം ജയിക്കുന്നുണ്ടായി. അദ്ദേഹമാണ് ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ. ഇനി അവിടുത്തെ ഗവർണറാണ് ബിശ്വഭൂഷൺ ഹരിചന്ദ്രൻ. ഇനി അടുത്ത പോയിന്റാണ് മിസ് വേൾഡ് ഡൈവേഴ്സിറ്റി 2019. എന്താണ് ഈ മിസ് വേൾഡ് ഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ ട്രാൻസ് സെക്ഷൽ വുമൻ ആയിട്ടുള്ള ആൾക്കാർ പങ്കെടുക്കുന്ന ബ്യൂട്ടി കോമ്പറ്റീഷനാണ് മിസ് വേൾഡ് ഡൈവേഴ്സിറ്റി 2019. അത് വിജയിച്ചാൽ കിരീടം സ്വന്തമാക്കിയത് ഇന്ത്യയിലാണ്. പേര് നാസ് ജോഷി ആണ് മിസ് വേൾഡ് ഡൈവേഴ്സിറ്റി 2019. മിസ് വേൾഡ് ഡൈവേഴ്സിറ്റി 2019 നാസ് ജോഷി. ഇനി ഇന്ത്യ ടു സെറ്റപ്പ് എ കമ്മിറ്റി ഫോർ ഒപ്റ്റിമം യൂസ് ഓഫ് വാട്ടർ റിസോഴ്സസ് വിത്ത് വിച്ച് കൺട്രി. ഏത് രാജ്യമായിട്ടാണ് ഇന്ത്യ ജലവിഭവങ്ങളുടെ ഒപ്റ്റിമം യൂസേജിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കുക, ഏത് രാജ്യവുമായി ചേർന്നാണ് കമ്മിറ്റി രൂപീകരിക്കാനായിട്ടുള്ള തീരുമാനമെടുത്തത്? അതിന്റെ ആൻസർ ആണ് ബംഗ്ലാദേശ്. ഇന്ത്യയും ബംഗ്ലാദേശുമാണ് ഈ കമ്മിറ്റി ഫോർ ഒപ്റ്റിമം യൂസ് ഓഫ് വാട്ടർ റിസോഴ്സസ് ഈ കമ്മിറ്റി സെറ്റപ്പ് ചെയ്തത്. ഈ രണ്ട് രാജ്യങ്ങളും ചേർന്നാണ്. അപ്പോ ഒരുപാട് നദികളിലെ ജലം രണ്ട് രാജ്യങ്ങളും പങ്കുവെക്കുന്നുണ്ട്. ഇപ്പൊ ബ്രഹ്മപുത്രയായാലും തീസ്ത നദിയായാലും. അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആണ് ഈ ഒരു കമ്മിറ്റി സെറ്റപ്പ് ചെയ്തത്. ഇനി ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഫിലിപ്പീൻസിലെ മനിലയിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ റൂറൽ റോഡ് പ്രോജക്ടിന് വേണ്ടി $200 million സഹായം പ്രഖ്യാപിച്ചു. ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. അപ്പം $200 million സഹായം ഏത് സംസ്ഥാനത്തിലെ റൂറൽ റോഡ് ഡെവലപ്മെന്റ് പ്രോജക്ടിനാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലെ റൂറൽ റോഡ് ഡെവലപ്മെന്റ് പ്രോജക്റ്റാണ്. ബാങ്ക് എക്സാംസിനാണ് പ്രധാനം. ഇനി സ്റ്റേറ്റ് വിച്ച് സ്റ്റോപ്ഡ് ബ്രസ്റ്റ് ഫീഡിംഗ് ആൻഡ് ഇൻഫന്റ് ആൻഡ് യങ് ചൈൽഡ് ഫീഡിംഗ് പ്രാക്ടീസസ് ഇൻ ദ കൺട്രി. രാജ്യത്ത് മികച്ച ബ്രസ്റ്റ് ഫീഡിംഗും ഇൻഫന്റ് ആൻഡ് യങ് ചൈൽഡ് ഫീഡിംഗും പ്രാക്ടീസുമുള്ള സംസ്ഥാനം ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ആൻസർ മണിപ്പൂരാണ്. മികച്ച ബ്രസ്റ്റ് ഫീഡിംഗ് ആൻഡ് ഇൻഫന്റ് ആൻഡ് യങ് ചൈൽഡ് ഫീഡിംഗ് പ്രാക്ടീസസ് നിലവിൽ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം. ഇനി വേൾഡ് ആർച്ചറി അസോസിയേഷൻ ഓഫ് ഇന്ത്യയെ സസ്പെൻഡ് ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ന്യൂസാണ്. കാരണം ഇന്ത്യയില് ആർച്ചറി ഏകോപിപ്പിക്കുന്ന അസോസിയേഷനാണ് ആർച്ചറി അസോസിയേഷൻ ഓഫ് ഇന്ത്യ. ഇതിന്റെ സസ്പെൻഷൻ വരുന്നതോടുകൂടി ഇന്ത്യൻ താരങ്ങൾക്ക് ഈ സസ്പെൻഷൻ നീങ്ങുന്നത് വരെ
ഇന്ത്യൻ ഫ്ളാഗ്, ഇന്ത്യൻ ഇന്ത്യ എന്ന ലേബലിന് താഴെ, ഇന്ത്യ എന്ന രാജ്യത്തിന് പ്രതിനിധികളായിട്ട് മത്സരിക്കാൻ പറ്റില്ല. അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു എന്താ പറയാ, ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർക്ക് അത് മത്സരിക്കാൻ പറ്റില്ല. ഇന്ത്യക്ക് വേണ്ടി അവർക്ക് മത്സരിക്കാൻ പറ്റില്ല അൺലസ് ഈ ആർച്ചറി അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സസ്പെൻഷൻ നീങ്ങുന്നു. അപ്പൊ അത് നമ്മുടെ താരങ്ങൾക്ക് ഒരു തിരിച്ചടിയാണ്. മീൻസ് അവര് വർഷങ്ങളായിട്ട് ഇന്ത്യ എന്ന ലേവലിൽ കളിക്കണം എന്ന താല്പര്യത്തോടെ ഇത്രയും കഠിനാധ്വാനം ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു സസ്പെൻഷൻ പ്രതികൂലമായി ബാധിക്കും. അപ്പൊ അത് ഇപ്പൊ നിലവിൽ വന്നത് ആർച്ചറി അസോസിയേഷൻ ഓഫ് ഇന്ത്യ, ഏത് സ്പോർട്സ് ബോഡിക്കാണ് ഈ ഇടയ്ക്ക് ബാൻ നേരിട്ടത്, സസ്പെൻഷൻ നേരിട്ടതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ AAI പൂർണ്ണ രൂപം എന്താണെന്ന് ചോദിക്കുക. അപ്പൊ അത് പഠിച്ചിരിക്കുക, വേൾഡ് ആർച്ചറി അസോസിയേഷൻ ഓഫ് ഇന്ത്യയെ സസ്പെൻഡ് ചെയ്തു. ഇനി ഇന്റർനാഷണൽ ഡേ ഓഫ് വേൾഡ്സ് ഇൻഡിജീനിയസ് പീപ്പിൾ. ഇൻഡിജീനിയസ് പീപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ സഞ്ചാരം ദൃശ്യയാത്ര വിവരണത്തിലൊക്കെ ഈ ആഫ്രിക്ക ഒക്കെ ഷൂട്ട് ചെയ്ത് കാണിക്കുമ്പോൾ അവിടെ ഗോത്രവർഗക്കാരുണ്ട്, അവർക്ക് അവരുടേതായ വേഷമാണ്, അവരുടേതായ ഒരു നിയമമുണ്ട്, അവരുടേതായ ഗോത്രം, അവരുടേതായ ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിനകത്ത് നിൽക്കുന്ന നിയമം, വസ്ത്രധാരണം, പ്രാക്ടീസസ്, ആചാരങ്ങൾ, കൾച്ചർ ഇതെല്ലാം ഉണ്ട്. അപ്പൊ അവർക്ക് പുറം ലോകത്ത് ഉള്ള ആൾക്കാരുമായിട്ട് യാതൊരു വിധത്തിലുള്ള അവരെന്ന് എന്തെങ്കിലും എടുത്ത് ഇത് നവീകരിക്കുക, അവരുടെ ഭാഷ മാറ്റി, അവരുടെ വസ്ത്രധാരണം മാറ്റി, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പുറം ലോകമായിട്ട് അവര് അധികം മിംഗിൾ ചെയ്യാത്ത ആൾക്കാർ, അവരുടേതായിട്ടുള്ള ഒരു വസ്ത്രധാരണം, അവരുടേതായിട്ടുള്ള നിയമം, ചട്ടക്കൂടുമായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ലോകത്ത് പല ഭാഗത്തുണ്ട്. അപ്പൊ അവരെയാണ് ഇൻഡിജീനിയസ് പീപ്പിൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി യുണൈറ്റഡ് നേഷൻസ് ഒരു ദിവസം ആചരിക്കുന്നു, അതാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് വേൾഡ്സ് ഇൻഡിജീനിയസ് പീപ്പിൾ. അത് ഓഗസ്റ്റ് 9 ഇതേ ഓഗസ്റ്റ് 9 ലോകത്ത് നടക്കിയ രണ്ടാമത്തെ ആറ്റം ബോംബ് പ്രയോഗം നടന്നു. നാഗസാക്കിയിലെ ആറ്റം ബോംബ് വിക്ഷേപിച്ച നാഗസാക്കിയിലെ ഓഗസ്റ്റ് 9. ഇനി ഒരു ഇന്ത്യൻ പഞ്ചാബിലുള്ള ഒരു മ്യൂസിയത്തിന് ഇടയ്ക്ക് റെക്കോർഡ് കഴിയുന്നു. എങ്ങനെയാണെന്ന് വെച്ചാല് മോസ്റ്റ് വിസിറ്റഡ് മ്യൂസിയം ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഇൻ എ സിംഗിൾ ഡേ, ഒരൊറ്റ ദിവസം ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട മ്യൂസിയം ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ. സബ് കോണ്ടിനെന്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാള്, ബംഗ്ലാദേശ്, ശ്രീലങ്ക, അങ്ങനെ ചൈനയൊന്നും വരില്ല, ആ ഒരു പെനിൻസുലയിൽ വരുന്ന കുറച്ച് രാജ്യങ്ങൾ, അതാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ സബ് കോണ്ടിനെന്റില് ഒറ്റ ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കണ്ട മ്യൂസിയമാണ് പഞ്ചാബിലെ വിരാസത്ത് ഇ ഖൽസ മ്യൂസിയം. ഇനി വേറൊരു പ്രധാനപ്പെട്ട ഒരു പ്രോജക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചു, അതാണ് വൺ നേഷൻ വൺ റേഷൻ കാർഡ്. അത് എന്ന് നിലവിൽ വരും, എന്ന് ഇന്ത്യയിൽ റോൾ ഔട്ട് ആവും എന്ന് പ്രഖ്യാപനം ഉണ്ടായി. അത് എന്നാണെന്ന് ചോദിച്ചാല് ഫസ്റ്റ് ജൂൺ 2020 വൺ നേഷൻ വൺ റേഷൻ കാർഡ് പ്രോജക്ട് നിലവിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ഈ പ്രോജക്റ്റ് എന്ന് വെച്ചാല്, നമ്മളൊരു റേഷൻ കാർഡ് ഉള്ളത്, ഇപ്പൊ നമുക്ക് റേഷൻ കാർഡ് ഉള്ളത് ഇപ്പൊ നമുക്കറിയാം എല്ലാവർക്കും വിരലടയാളമാണ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വിരലടയാളം, അവിടെ പോയി വിരല് വരച്ച് നമ്മൾ റേഷൻ വാങ്ങിക്കുന്നു. അപ്പൊ അത് രണ്ട് സംസ്ഥാനങ്ങൾ, ഒരു റേഷൻ കാർഡിന് രണ്ട് സംസ്ഥാനങ്ങളിലും ലിങ്ക് ചെയ്യുന്ന പ്രോജക്റ്റാണ് വൺ നേഷൻ വൺ റേഷൻ കാർഡ്. അതായത് ഇപ്പൊ എനിക്കൊരു റേഷൻ കാർഡ് ഉണ്ട്, ഇപ്പൊ എന്റെ റേഷൻ കാർഡ് കേരളത്തിലും തമിഴ്നാട്ടിലും ലിങ്ക് ചെയ്യുക, അതായത് എനിക്ക് ഇവിടെ നിന്നും റേഷൻ വാങ്ങാം, അതല്ല തമിഴ്നാട്ടിൽ പോയാൽ അവിടെ നിന്നും റേഷൻ വാങ്ങാം. രണ്ട് സംസ്ഥാനങ്ങളിൽ ഒരു റേഷൻ കാർഡിന് ലിങ്ക് ചെയ്ത് രണ്ടിടത്തു നിന്ന് എവിടെ നിന്നെങ്കിലും ഉപഭോക്താവിന്റെ സൗകര്യാർത്ഥം വാങ്ങിക്കാൻ പറ്റുന്ന സ്കീമാണ് ഇത്. ഇത് ഉപകാരപ്പെടുന്നത് ഏകദേശം അതിർത്തിയിൽ താമസിക്കുന്നവരോ അല്ലെങ്കിൽ ഫ്രീക്വന്റായിട്ട് തൊഴിൽ സംബന്ധമായി തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കാണ് കൂടുതൽ ഉപകാരം. അപ്പൊ ഇത്രയാണ് അഞ്ചാമത്തെ സ്പെഷ്യൽ എഡിഷൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. അപ്പോ ഇത്രയും നേരം ഈ കറണ്ട് അഫയേഴ്സ് ശ്രദ്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു.